അല്ല, ഇതിന് വലിയ ഭാരമില്ലല്ലോ, മുഴുവൻ എടുത്തില്ലേ? എടുത്തു. 2.5 കിലോളം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. ചിലപ്പോ കാണുമായിരിക്കും. കാണും കാണും, ഞാനല്ലേ എടുത്തത്. ഇതെന്താ ഇത്? രൂപേഷ് എന്ന കാമുകൻ പലപ്പോഴായിട്ട് എനിക്ക് തന്ന ഗിഫ്റ്റുകൾ. വിശേഷ ദിവസങ്ങൾ വരുമ്പോ എനിക്ക് തന്ന കാർഡുകൾ, ഒരെണ്ണം പോലും ഞാൻ കളഞ്ഞിട്ടില്ല. എല്ലാം അതിലുണ്ട്. ഇതെന്തിനാ എനിക്കായിരുന്നത്? പിന്നെ ആർക്കാ ഞാനിത് കൊടുക്കേണ്ടത്? എന്നെ അല്ല, ഞാൻ കൊണ്ടുവരുന്ന സ്വർണത്തെ നിങ്ങൾ സ്നേഹിച്ചത്. അങ്ങനെ ഒരുത്തിന് ഇത് കൊടുത്തല്ലേ ഞാൻ യാത്രയാക്കേണ്ടത്? യാത്രയാക്കാനോ? അതെ. നീയുമായിട്ട് ഇനി ഒരു ബന്ധവും എനിക്കില്ല. ഇപ്പോഴെങ്കിലും നിന്റെ തനിസ്വഭാവം മനസ്സിലായതിൽ സന്തോഷമുണ്ട്. ഇനി പ്രേമോ എന്നൊക്കെ പറഞ്ഞ എന്റെ മുൻപിൽ വന്ന തൊല്ലു ഞാൻ. മോനി, വിളിക്കരുതാ പേര്. നീ ചതിയനാണെന്ന് എല്ലാരും എന്നോട് പറഞ്ഞു. നീ സ്നേഹിക്കുന്നത് പണത്തെയാണെന്നും പറഞ്ഞു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. എനിക്ക് നിന്നോട് സ്നേഹമായിരുന്നു, നിന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ആ എന്നെയാ നീ ചതിച്ചത്. നിനക്ക് സ്വർണം വേണോ അല്ലേ? അതില്ലാതെ നിനക്ക് എന്നെ കെട്ടാൻ പറ്റില്ലല്ലേ? ചതിയനാ നീ. ഇനി എനിക്ക് നിന്നെ കാണണ്ട. ഉറപ്പാണോ? നിന്നെപ്പോലെ എനിക്ക് പല വാക്കുകളില്ല. എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞ കാണണ്ട. വേണ്ടെങ്കി വേണ്ട, അല്ലെങ്കിലും കാശില്ലാതെ നിന്നെ ആർക്ക് വേണം? ശരിയാ, പണത്തെ തന്നെ ഞാൻ സ്നേഹിച്ചത്. എടി, പണമാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത്. പണം ഇല്ലാത്തവനെ എന്തിനു കൊള്ളാം? ഗ്രിഗറിയെ പോലുള്ള മണ്ടമാര് കാണുമായിരിക്കും പണം ഇല്ലാതെ നിന്നെ സ്വീകരിക്കാൻ. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. ഗുഡ് ബൈ രൂപേഷ്. രണ്ട് കടങ്ങളും കൂടി ബാക്കിയുണ്ട്. അത് തന്നില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാവില്ല എനിക്ക്. ഒന്നുതാ ഇത് തന്നെ. എന്നെ വഞ്ചിച്ചതിനുള്ള സമ്മാനം 2. നീയല്ലേ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? നീ തന്നെ എന്നെ ഗ്രിഗറിയുടെ വീട്ടിനെ മുന്നിൽ കൊണ്ടാക്കണം. എടുക്കണം വണ്ടി. രൂപേഷ് ഒരു ചതിയനായിരുന്നു. അവൻ സ്നേഹിച്ചത് എന്നെ ആയിരുന്നില്ല, എന്റെ പണത്തെയായിരുന്നു. ആ ബന്ധം അതോടെ ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരിക്കലും അവന്റെ നേരിയ ഒരു ഓർമ്മ പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ അധ്യായം എന്നേക്കുമായിട്ട് കഴിഞ്ഞു. അപ്പോ ഗ്രിഗറി ചോദിക്കും ഞാൻ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. യാത്ര പറയാൻ വേണ്ടി വന്നതാ ഗ്രിഗറി. ഒപ്പം മാപ്പ് പറയാനും. ഗ്രിഗറിയോട് ഞാൻ മോശമായിട്ട് പെരുമാറി. ഗ്രിഗറിയെ ഞാൻ അപമാനിച്ചു. ഗ്രിഗറി നല്ലവനാണ്. ആ നന്മ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. മാപ്പ് ചോദിക്കാൻ സത്യത്തിൽ എനിക്ക് അർഹതയൊന്നുമില്ല. എന്നാലും അത് പറയണമെന്ന് തോന്നി. എന്നോട് ക്ഷമിക്കണം. എന്നെ ശപിക്കരുത്. ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാം, ഒരു ചെറിയ ജോലി, മറ്റൊന്നും ഇപ്പൊ എന്റെ മുൻപിലില്ല. അമ്മയോടും ഞാൻ മോശമായിട്ട് പെരുമാറി. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. മോനെ, ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിച്ചു വരുന്നവരോട് നമ്മൾ എങ്ങനെയാ സാധാരണ പെരുമാറുന്നത്? ക്ഷമിക്കൂ, അതോ ഇറക്കി വിടുവോ?
ക്ഷമിക്കും.